ചവറയിലും കുട്ടനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന വാർത്ത എത്തിയതോടെ വിജ്ഞാപനം ഇറങ്ങിയില്ലെങ്കിലും മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചയിലും പ്രചരണത്തിലും സജീവമായി കഴിഞ്ഞു. ചവറയിൽ യു ഡി എഫ് ഷിബു ബേബി ജോണിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചവറയിലെ വോട്ടർമാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണാം. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ ഉണ്ടാകില്ല എന്ന് കരുതിയ തെരഞ്ഞെടുപ്പിനാണ് ചവറയിൽ കളമൊരുങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ചവറയ്ക്ക് അത്യാവശ്യമോ? വോട്ടർമാരോട് ചോദിക്കാം. ചവറ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ 5 മാസത്തേക്കാവും പരമാവധി എം എൽ എയുടെ കാലാവധി. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു? ഒരു കാരണവശാലും ഇത് ജോയിച്ച പണിയല്ല. ഈ കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടി കഴിയുന്നിടത്ത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വരത്തില്ലല്ലോ. അത്യാവശ്യം ഒരു എം എൽ എ അത്യാവശ്യമാണ്. അത് ശിവനെ കണക്കുള്ളവർ വരായിരിക്കും, നല്ല മനുഷ്യരുള്ളവരും വരുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. നാട്ടിൽ വന്ന് ഇതുവരെ ഒരു കാര്യം പറയാത്തൊരു മനുഷ്യനൊക്കെ എന്തിനാ ഈ ചവറയൊക്കെ മന്ത്രിയായിട്ട് എം എൽ എ ആയിട്ടൊക്കെ വരുന്നത്? ഞാനൊരു യു ഡി എഫ് പ്രവർത്തനമാണ്. ഈ ഞങ്ങൾ പ്രവർത്തനം തിരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെങ്കിൽ, ഗവൺമെൻറ് തയ്യാറായാൽ ഞങ്ങൾ അതിന് എല്ലാ സജ്ജീകരണവും ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു 4 മാസത്തേക്ക് വേണ്ടി ഒരു എം എൽ എയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മാത്രം അഭിപ്രായം പറഞ്ഞത്, നാട്ടുകാരും പറഞ്ഞത് കേട്ടുകൊണ്ട് പറയുന്നതല്ല. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അത്യാവശ്യമായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കോവിഡും വന്നു 15 കോടി രൂപ ചിലവാക്കുന്ന ഈ ഇലക്ഷൻ രണ്ട് ഇലക്ഷന്, ആ 15 കോടി ഉണ്ടെങ്കിൽ എത്രയും പേർക്ക് ആ അനാഥകർക്ക് അല്ലെ കഷ്ടപ്പെടുന്നവർക്ക് സഹായം ചെയ്യാൻ പറ്റും സർക്കാരിന്? സർക്കാർ എല്ലാം ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും സർക്കാർ എന്തുകൊണ്ട് ശക്തമായിട്ട് പറയുന്നില്ല കേരളത്തിൽ ഈ ഇലക്ഷൻ അനാവശ്യമാണ്, ഈ രണ്ട് ഇലക്ഷൻ? ഈ മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം ഇല്ലയെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അസുഖം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിനിടയ്ക്ക് ഇങ്ങനൊരു ഇലക്ഷൻ കൂടി വയ്ക്കുമ്പോഴത്തേ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ടും എല്ലാം ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ല, ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളൂ. തിരഞ്ഞെടുപ്പ് നടന്നാൽ പക്ഷേ ഇരുമുന്നണികൾക്കും അത് ജീവൻ മരണ പോരാട്ടമാകും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുള്ള തിരഞ്ഞെടുപ്പിനോട് ചവറയിലെ വോട്ടർമാർക്ക് അത്ര നല്ല അഭിപ്രായമല്ല. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം ചവറയിൽ നിന്നും 24 ന് വേണ്ടി സലീം മാലിക്.